morning, my dear children. How are you? I hope you all are having a very safe time at your home. Let me introduce myself first. My name is Maria and you can call me Maria Ma'am. This year I will be teaching English. നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ മാമിനെ അറിയാം അല്ലേ? നിങ്ങൾ കെ ജിയിൽ പഠിക്കുമ്പോൾ മാമിനെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മാമിന്റെ പേര് മരിയ എന്നാണ്. മാം ആണ് നിങ്ങളെ ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നത്. Well, which month is this, my dears? This is June, and June is always about coming back to school. Alle, June masam enda prathegada nammude school okke start cheyna time aanu alle. Oru 2 months vacation kaniya nalla sugayitte ingane irikkumbalayirikkum malakkalam varune. Appo ningal ingane veettil ingane moodi poichu kadannu urangumbalayirikkum pettanna raavile vanna amma ningale vilichu ezhunnippikku alle. Wake up, it's time to go to school. എന്നൊക്കെ പറയല്ലേ. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ദേഷ്യം വരും, കാരണം ഇത്രയും ദിവസം മടിയൊക്കെ പിടിച്ച് കളിച്ചൊക്കെ നടക്കാറുണ്ടോ, അപ്പൊ സ്കൂളിൽ പോണല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അതേസമയം നിങ്ങൾ സൂപ്പർ ആക്റ്റീവ് ആവും. നിങ്ങളുടെ സ്കൂൾ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെ ഒക്കെ കാണാൻ പറ്റുമല്ലോ. അവരുടെ കൂടുതൽ കളിക്കാനും കൂടുതൽ ന്യൂ തിങ്സ് പഠിക്കാനുമുള്ള ചാൻസ് ആണല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷമാവും. ബട്ട് മൈ ഡിയേഴ്സ്, ദിസ് ഇയർ ജൂൺ ഇസ് ഡിഫറെന്റ്, റൈറ്റ്? ഈ വർഷം ജൂണിന് ഒരു വ്യത്യാസമുണ്ട്. Do you know what? We are not going to meet at school this June. Like in this June, we are not going to meet at school. നമ്മള് സ്കൂളിൽ കണ്ടുമുട്ടില്ല. Why? നമ്മള് ന്യൂസിലും ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടു കാണും അല്ലേ, ഈ ലോകം മുഴുവൻ, the whole world is affected with the virus. What's its name? Yes, COVID-19 or corona. നിങ്ങള് ന്യൂസിലും ന്യൂസ് പേപ്പറിലും കണ്ടു കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത്. Now you will be wondering, then how will we learn new things? നിങ്ങളുടെ കെ ജി കഴിഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയതായി അല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പൊ വണ്ടർ ചെയ്യുന്നത് ഇതായിരിക്കും, എങ്ങനെ പഠിക്കും? Don't worry, my dears. Your teachers will be coming to teach you new things through this platform, e-learning. അല്ലേ, നമ്മൾ ഇനി ഓൺലൈൻ ആയിട്ടാണ് കുറച്ച് ദിവസങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാ, ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റുകളുമായി ഓരോ ടീച്ചേഴ്സും നിങ്ങളെ കാണാൻ വരും. എല്ലാ ടീച്ചേഴ്സും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. എനിവേസ്, ഐ വിൽ ബി ടീച്ചിങ് ഇംഗ്ലീഷ് ആൻഡ് വൺ മോർ ടീച്ചർ ഇസ് ദെയർ ഹോം യു വിൽ ബി മീറ്റിംഗ് ലേറ്റർ. മാമിന് ഒരു പാർട്ട്നർ ടീച്ചർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ടീച്ചറും കൂടെയുണ്ട്. ആ മാമിനെ നിങ്ങൾ പയ്യെ പരിചയപ്പെട്ടോളൂ. അപ്പൊ മാം ഇങ്ങനെ ഓർക്കുമായിരുന്നു, ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ, സോ ഐ എം നോട്ട് ഗോയിങ് ടു ടീച്ച് എനിതിങ്, ഇന്നൊന്നും പഠിപ്പിക്കണ്ട, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പം വേറൊരു കാര്യം, പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 3 months വെക്കേഷൻ അല്ലെ, ഇറ്റ് ഹാസ് ബീൻ ക്വൈറ്റ് എ ലോങ് വെക്കേഷൻ. അപ്പൊ നിങ്ങൾ കെ ജിയിൽ പഠിച്ച ABCD ഒക്കെ മറന്നുപോയി കാണും അല്ലെ, ചെറുതായിട്ടൊന്ന് മറന്നുപോയി കാണും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നും കൂടി എഴുതി നോക്കണം. ഇന്ന് മാം നിങ്ങളോട് പറയുന്ന ആക്ടിവിറ്റി ഇതാണ്, യു ഹാവ് ടു റൈറ്റ് ആൻഡ് സീ വെദർ യു റിമെമ്പർ ഓർ നോട്ട് ദ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ്, ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ A to Z. നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് എഴുതി നോക്കണം. എന്നിട്ട് നിങ്ങൾ മറന്നുപോയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ഒന്ന് എഴുതി എടുത്ത് ഒന്ന് ഓർത്തെടുത്ത് നല്ല മിടുക്കരായിട്ട് ഇരിക്കണം. മാമിന് അറിയാം, മാമിന്റെ എല്ലാ കിഡ്സും ഭയങ്കര മിടുക്കികളും മിടുക്കന്മാരുമാണ്. ഐ നോ ദാറ്റ് യു ഓൾ ആർ ലവിംഗ് സ്വീറ്റ് കിഡ്സ് ആൻഡ് ഓൾസോ വെരി ഒബീഡിയന്റ്. ഒബീഡിയന്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, അനുസരണയുള്ള കുട്ടികളാണെന്ന് കേട്ടോ. പിന്നെ എല്ലാവരും വീട്ടിലിരുന്ന് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഇതാണ്. എന്നിട്ട് മരിയ മാമിനോട് ഇഷ്ടമുള്ള എല്ലാവരും ഇത് ചെയ്യുന്നറിയാം, ഒരു തവണ എഴുതി നോക്കണം കേട്ടോ. അപ്പൊ മാം എന്താണേലും പറഞ്ഞു, ഇന്ന് മാം ഒന്നും പഠിപ്പിക്കുന്നില്ലെന്ന്. അപ്പൊ നമുക്ക് ഒരു കഥ കേട്ടാലോ. ഐ നോ ദാറ്റ് യു ഓൾ ലവ് ടു ഹിയർ സ്റ്റോറീസ്, സോ ടുഡേ ഐ എം ഗോയിങ് ടു ടെൽ ദ സ്റ്റോറി ഓഫ് എ ഡോഗ്. ഹാവ് യു സീൻ ഡോഗ്സ്? യു മൈറ്റ് ഹാവ്, റൈറ്റ്? സീ, ഐ ഹാവ് ഓൾസോ എ ഡോഗ് ഓവർ ഹിയർ, കൻ യു സീ? സീ സീ, സോ ദിസ് ഈസ് എ ഡോഗ്. So, we are going to hear the story of a mama dog and her 8 puppies. And do you know what is the name of that mama dog? Mama dog's name is Fluffy. അപ്പോൾ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഫ്ലഫിയുടെ സ്റ്റോറിയാണ്. ഫ്ലഫിയാണ് മമ്മ ഡോഗ്. ആൻഡ് ഫ്ലഫിക്ക് എത്ര പപ്പീസ് ഉണ്ടായിരുന്നു? പപ്പി എന്ന് വെച്ചാൽ എന്താ, ബേബി ഡോഗ്സ്, പട്ടിക്കുഞ്ഞുങ്ങൾ അല്ലേ. ബേബി ഡോഗ്സിനെയാണ് നമ്മൾ പപ്പീസ് എന്ന് പറയുന്നത്. അപ്പം എത്ര പപ്പീസ് ഉണ്ടായിരുന്നു? 8 പപ്പീസ് ഉണ്ടായിരുന്നു. സോ ദേ ലിവ്ഡ് ഇൻ എ ഫാം. സോ ദിസ് മമ്മ ഡോഗ് ആൻഡ് 8
puppies lived in a farm where there was a well. Well nu vacha enda kinaru. Appo ivaru thamasirunnathu oru farm ilato aa farm ilo oru kinaru undayirunnu. So this mama dog Fluffy told to its puppies that you can play anywhere in the farm but don't go near the well. നമ്മളും ഇപ്പോ വൈകുന്നേരമൊക്കെ വീട്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ പപ്പയും മമ്മിയും പറയും റോഡിലേക്ക് പോവരുത്, അല്ലെങ്കിൽ സൂക്ഷിച്ച് കളിക്കണം, കല്ലൊക്കെ കിടപ്പുണ്ടെങ്കിൽ കല്ല് തട്ടിയ കാലുമുറിയെന്ന് പറയും. ബോൾ കളിക്കുമ്പോൾ ബോൾ എങ്ങാനും ഗാർഡന്റെ സൈഡിലേക്ക് പോയെന്ന് പറയും. റോസിന്റെ തോൺസ്, റോസ് പ്ലാന്റിൽ തോൺസ് മുള്ളുകൾ ഉണ്ടാവും അല്ലെ, അതൊക്കെ കൊണ്ടുവരെ നമ്മുടെ കൈയൊക്കെ മുറിയില്ലേ, അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ച് ബോൾ എടുക്കണം എന്നൊക്കെ പേരൻസ് പറയും അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലഫി ഡോഗും പറഞ്ഞു പപ്പീസിന്റെ അടുത്ത്, യു ക്യാൻ പ്ലേ എനി വെയർ ബട്ട് ഡോണ്ട് ഗോ നിയർ ദ വെൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗില് നമ്മുടെ ഫ്ലഫി ഡോഗ് ഒരിടം വരെ പോയി. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ, ഈ 8 പപ്പീസില് ഒരു പപ്പി ഭയങ്കര നോട്ടി ആയിരുന്നു. വൺ ഓഫ് ദ പപ്പീസ് വാസ് സോ നോട്ടി ആൻഡ് ദിസ് പപ്പി റീച്ച് നിയർ ദ വെൽ. ആരും കാണാതെ പമ്മി പമ്മി ഈ വെല്ലിന്റെ അടുത്ത് വന്നു. നമ്മൾ സാധാരണ ഒരു കിണർ അല്ലെങ്കിൽ കുഴിയുടെ ഒക്കെ എടുത്ത് പോയാൽ എന്ത് ചെയ്യും, ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ നോട്ടി പപ്പി എത്തി വലിഞ്ഞ് വെല്ലിന്റെ അകത്തേക്ക് നോക്കി. അപ്പൊ എന്താ സംഭവിച്ചേ, നോട്ടി പപ്പി സോ ഇറ്റ്സ് ഓൺ റിഫ്ലക്ഷൻ ഇൻ ദ വാട്ടർ. വെള്ളത്തില് സ്വയം കണ്ടു, സ്വന്തം റിഫ്ലക്ഷൻ കണ്ടു അല്ലേ. അപ്പൊ ഒരു ഡോഗ് വേറൊരു ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യാ, ബാർക്കി അല്ലെ, ബൗ 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 നോക്കുക അല്ലെ. സെയിം വേ ദിസ് നോട്ടി പപ്പി ബാർക്ഡ് ആൻഡ് ദ സൗണ്ട് എക്കോർഡ് ഇൻസൈഡ് ദ വെൽ. സോ നോട്ടി പപ്പി ബിക്കെയിം സോ ആരഗന്റ്, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് പപ്പി വീണ്ടും 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 കുരച്ചു. ലാസ്റ്റ് ഈ പപ്പി എന്താ ചെയ്തെന്നറിയോ, എടുത്ത് കിണറിലേക്ക് ചാടി, ജംപ്ഡ് ഇൻസൈഡ് ദ വെൽ. എന്താ പറ്റിയേ, വെള്ളത്തിൽ വീണു അല്ലേ. വേറെ പപ്പി ഉണ്ടായിരുന്നു അകത്ത്, വേറെ പപ്പി ഇല്ലായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി, പാവം പപ്പി അവിടെ കിടന്ന് കയ്യും കാലൊക്കെ ഇട്ട് അടിച്ചു, ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പൊ അതുവഴി ഒരു രണ്ട് മനുഷ്യർ പോയവർ വന്ന് ഈ പപ്പീനെ രക്ഷിച്ച് കരക്കെത്തിച്ചു. അറ്റ് ദാറ്റ് ടൈം ആ മമ്മ ഡോഗ് ഓൾസോ റീച്ച് ദെയർ ആൻഡ് സ്കോൾഡഡ് എ ലോട്ട്. എന്താ മമ്മ ഡോഗ് ചെയ്തേ, ആദ്യമേ തന്നെ ഈ ബേബിനെ കുറെ വഴക്കു പറഞ്ഞു, കിണറിന്റെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ പോയെന്നൊക്കെ ചോദിച്ച്. ലാസ്റ്റ് ബേബി പപ്പിക്ക് മനസ്സിലായി, പപ്പിക്ക് മനസ്സിലായി തെറ്റാണെന്ന് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ഇന്നത്തെ സ്റ്റോറി എന്ന് പഠിച്ചത്, നമ്മുടെ എൽഡേഴ്സും അതായത് പേരൻസും ടീച്ചേഴ്സും ഗ്രാൻഡ് പേരൻസും ഒക്കെ പറയുന്ന കാര്യങ്ങള് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് അല്ലേ, നമ്മുടെ ഗുഡ്നെസ്സിന് വേണ്ടിയിട്ടാണ് പഠിച്ചില്ലേ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ എം ടെല്ലിങ് യു, യു ഹാവ് ടു ബി വെരി ഒബീഡിയന്റ്. I know that you all are obedient and you all are very smart kids, but again I'm just trying to tell the same. Namu normipichu nalle enikku ariyam ande ella pillaru nalla anusaranulla kuttigalana. Appo ningale ee kadhe orthirikka ennu veellulla ellarku ee kadha paranju kodukkanam. Ningade aniyammarum aniyathimarum okke kanalle avarkokke stories kekkan ishtamayikkum, avarodokke share cheyanam ketto. Appo innathe story ivide thannu, innathe story ne nammal padichathu yes obedience. You have to be obedient. Appo ma'am indha parna activity aarum marakkarathu. You have to write and see uppercase and lowercase A to Z one time. Ketto? Ma'am parnallo obedient aanu, obedient aaganam. Appo ippo ningal orkum ma'am veettil irikkunna njangal ezhudiyo illayo nu engane ariyunu. Ma'am indha ningal ellavare ariya. Ma'am indha ningade parents inde number ke undu. Ma'am ingane vilichittu chodikkum. മരിയ മാമിന്റെ കൊച്ച് നീറ്റായിട്ട് എഴുതുന്നുണ്ടോ, നന്നായിട്ട് വായിക്കുന്നുണ്ടോ, നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് എന്റെ മക്കളെല്ലാവരും നല്ല മിടുക്കരായിട്ടിരുന്ന് വായിക്കാൻ തുടങ്ങണം. ഇന്നിപ്പോ ജൂൺ ഫസ്റ്റ്, ഇന്ന് തൊട്ട് അങ്ങ് തുടങ്ങിയാൽ മതി. ഇത്രയും ദിവസം നമ്മൾ കളിച്ചൊക്കെ നടന്നില്ലേ, ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ. സോ എനിവേസ് ഐ എം സ്റ്റോപ്പിംഗ് ടുഡേസ് സെഷൻ. We will be learning new stories, new poems, new riddles, puzzles, so many things this year. And I'm waiting for the next session. Until that, bye-bye.